മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം സമാധാനം അനുഭവിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യത കുഞ്ഞുങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പല കുഞ്ഞുങ്ങളും പല മയക്കുമരുന്നുകൾക്കും അടിമയായിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളാണ്. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിൻ്റെ 13 വചനം: നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടും, നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. എത്ര പേരൻസിന് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെടണം. ചില കൂട്ടുകെട്ടാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. പല കുഞ്ഞുങ്ങളെയും പഠിക്കാൻ വിട്ടെടുത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ട് കുഞ്ഞുങ്ങളെ പലരെയും കേസുകളിൽ പ്രതികളാക്കിയിട്ടുണ്ട്. ആഗ്രഹിക്കാത്ത ദുഷ്ട കൂട്ടുകെട്ടുകളിൽ അവർ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, മനുഷ്യൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും, എൻ്റെ സാന്നിധ്യത്തിൽ നിന്റെ സന്തതി മറയ്ക്കപ്പെടും. അടുത്ത വചനം കേട്ട്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടും. അടുത്ത വചനമാ ശ്രദ്ധിക്കട്ടെ, നിന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കാൻ പോവാ, അത് നിമിത്തം അവരുടെ പേരൻസ് സമാധാനം അനുഭവിക്കാൻ പോവാ, അത് നിമിത്തം ആ വീട് മുഴുവൻ സമാധാനം അനുഭവിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ലോകം തരാത്ത സമാധാനം, ദിവ്യമായ സമാധാനം, ദൈവികമായ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, സമാധാനം നഷ്ടപ്പെട്ട തലമുറ ഒരു സമാധാനം പ്രാപിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ നീതിയുള്ള കരം അവരുടെ മേൽ വെക്കണം. ഇതുവരെയും അനുഭവിക്കാത്ത സമാധാനം അവർ അനുഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും നിന്റെ സന്തതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. അവരുടെ സമാധാനം വലുത്. ഗോഡ് ബ്ലെസ് യു.